നമസ്തേ. വിഷ്ണുമായ മിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാമി കരിക്കുട്ടി സ്വാമിയുടെ നാമത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം കുലാചാരങ്ങളെ പറ്റിയിട്ടാണ്. കുലാചാരങ്ങൾ, ഓരോ കുലത്തിലും ആചരിക്കുന്ന, ഓരോ തറവാട്ടിലും ആചരിക്കുന്ന ആചരണങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. പരദേവതാസ്ഥാനം, നമ്മുടെ തറവാട്ട് മടപതി സ്ഥാനം, നമ്മുടെ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുന്നത് പോലെ തന്നെ പരദേവതാസ്ഥാനത്തിനെയും സംരക്ഷിച്ചു പോകേണ്ടതായിട്ടുണ്ട്. പരദേവതാ പ്രീതി ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശുഭമല്ലാതെ പോകും. കാരണം പരദേവതയോട് കൂടിയിട്ടാണ് നമ്മുടെ ഗുരു കാർന്നന്മാരുടെ സ്ഥാനം ഉണ്ടാവുക. നമ്മുടെ കാർന്നന്മാർ, മരിച്ചുപോയ കാർന്നന്മാരൊക്കെ പരദേവതയോട് കൂടിയിട്ട് സംബന്ധിച്ച് നിൽക്കുന്നവരാണ്. പരദേവത ബലപ്പെടണം, ഓരോ തറവാട്ടിലെയും ദൈവങ്ങൾ ബലപ്പെട്ട് കിട്ടണം. അതെങ്ങനെ ബലപ്പെടുത്തി നിർത്താം? കുലാചാരം എന്താണ്? എന്താണ് കർമ്മം? നമ്മളെപ്പോഴും നമ്മുടെ ആചരണങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കും അറിയാതിക്ക വരിക. നമ്മൾ കാർന്നന്മാർ ആചരിച്ചു പോകിയ രീതിയിൽ തന്നെ ആ ആചരണത്തിനെ തന്നെ തുടർന്നു കൊണ്ടുപോവുക, അതാണ് കുലാചാരങ്ങൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. കുലങ്ങളിലെ, ഹൈന്ദവ കുലങ്ങളിൽ ആചരിച്ചു പോകുന്ന ആചരണങ്ങളെ അതുപ്രകാരം തന്നെ ആചരിച്ചു പോവുക. പല സഹോദരങ്ങളും പറയാറുണ്ട്, നമ്മുടെ ഗൃഹസ്ഥാനത്ത് ആദ്യം മുത്തച്ഛനൊക്കെയുള്ള കാലത്ത് കലശകർമ്മങ്ങളും ഗുരുതികർമ്മങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പം നമ്മളത് ശുദ്ധകർമ്മത്തിലേക്ക് പോയി, പായസമൊക്കെ വെച്ചിട്ടാണ് കർമ്മം ചെയ്യണത്. കുറേ നാളുകളായിട്ട് വീട്ടിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുക, ധനബലം ഇല്ലാതാവുക, കർമ്മവിഘ്നങ്ങൾ സംഭവിക്കുക, ദാമ്പത്യ ജീവിതങ്ങൾ തകരുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് പ്രശ്നം വെച്ച് നോക്കണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സ്വാമിയോട് ചോദിക്കുന്ന സമയത്ത് സ്വാമി പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ മടപതി സ്ഥാനത്ത് ആ പരദേവതാസ്ഥാനത്തുള്ള ദൈവങ്ങളെ ആചരിച്ച് പോരുന്ന രീതി തെറ്റാണ്, കുലാചാരങ്ങൾ തെറ്റിയിരിക്കുന്നു. ശരിയാണ്, കുലാചാരങ്ങൾ പണ്ട് ആചരിച്ചിരുന്ന രീതിയിൽ ഇപ്പോൾ ആചരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൗളാചാരം തന്നെയാണ് പണ്ട് മുതലേ നമ്മുടെ ആചരണങ്ങളിൽ വന്നിട്ടുള്ളത്, പാരമ്പര്യ രീതിയിൽ ആചരിച്ച് പോകുന്ന രീതി. അതെല്ലാ ഗൃഹങ്ങളിലും മടപതി സ്ഥാനത്ത്, തറവാട്ട് മടപതി സ്ഥാനത്ത് അതുപോലെ തന്നെ ആചരിച്ചു പോരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ആര് പറഞ്ഞാലും കുലാചാരത്തിനെ തെറ്റിക്കുന്ന രീതിയിൽ, ഏത് വൈദികൻ പറഞ്ഞാലും ഏത് പണ്ഡിതൻ പറഞ്ഞാലും അത് അനുസരിക്കാൻ പാടില്ല. നമ്മൾ കുലാചാരങ്ങൾ തെറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് ഏത് പണ്ഡിതൻ പറഞ്ഞാലും തെറ്റായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് തെറ്റാണ്, അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് തന്നെ പറയണം. കുലാചാരങ്ങളെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, തറവാട്ട് മടപതി സ്ഥാനത്ത് കുലാചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോയാൽ ആ തറവാട്ട് മടപതി സ്ഥാനത്തെ എല്ലാ സന്താനങ്ങൾക്കും പൂർണ്ണ ഐക്യത്തോടുകൂടിയും ധനബലത്തോടുകൂടിയും ക്രമബലത്തോടുകൂടിയും മുന്നോട്ട് പോകാൻ പറ്റും. അത് നമ്മൾ പരീക്ഷിച്ചറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ കുലാചാര പ്രകാരമാണ് എൻ്റെ മടപതിയെ ഞാൻ കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിനും കിട്ടിപ്പോരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സന്താനങ്ങളുടെയും തറവാട്ട് സ്ഥാനത്ത് കുലാചാരങ്ങളെ നിലനിർത്തി പോന്നു കഴിഞ്ഞാൽ നമുക്ക് സർവ സമ്പൽ സമൃദ്ധി ഉണ്ടാവും. അപ്പം അതെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സമൂഹത്തിൽ പല രീതിയിലുള്ള ആളുകളുണ്ട്, ഈശ്വരവിശ്വാസികളുണ്ട്, വിശ്വാസം തീരെ ഇല്ലാത്തവരുണ്ട്, രണ്ടിൻ്റെ മധ്യേ നിൽക്കുന്നവരുണ്ട്. ഈശ്വരവിശ്വാസികൾ പറയും ഈശ്വരൻ ഇല്ല, ഈശ്വരൻ ഇല്ലാത്ത ഈശ്വരൻ എന്തിനാണ് വിളിക്കണേ. ഇത് ഇന്ന നിലയിൽ തുടങ്ങിയിട്ടുള്ള ആചരണമല്ല. മനുഷ്യനുണ്ടായ കാലം തൊട്ട് തന്നെ ആചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹൈന്ദവാചാര പ്രകാരം കല്ലിനെയും മണ്ണിനെയും വൃക്ഷത്തിനെയും എല്ലാത്തിനെയും ആചരിക്കുന്നവരാണ് ഹൈന്ദവർ. ആ ആചരണം തുടങ്ങിയിട്ട് കാലം കുറേയൊക്കെയാണ്, നൂറ്റാണ്ടുകളായിരിക്കണം കാലം ഹൈന്ദവാചാരം തുടങ്ങിയിട്ട്. അപ്പം അതില്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നത് തെറ്റാണ്. ഉള്ള കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതുതായിട്ടൊരു കാര്യവും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പം അത് ആചരണങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഉള്ള ഗുണങ്ങൾ ആചരണം കൊണ്ടുപോകുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പണ്ട് കാലത്ത് കാർന്നന്മാർക്കുണ്ടായിരുന്ന ഗുണഗണങ്ങളും നമ്മൾക്ക് ഇല്ലാണ്ടാവുമ്പോൾ അതിൻ്റെ പോരായകൾ ചിന്തിച്ചിട്ട് അത് നികത്തി മുന്നോട്ട് പോകേണ്ട ആവശ്യകത വരും. കുലാചാരങ്ങളെ നിലനിർത്തി കൊണ്ടുപോവുക, ആചരണങ്ങളെ നിലനിർത്തി കൊണ്ടുപോവുക,
ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും ആ മതത്തിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളെ വായിക്കാൻ പഠിക്കുക, പുരാണങ്ങളെ പഠിക്കുക, എന്താണ് അതിലടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക, അതുപോലെ പ്രവർത്തിക്കുക. അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും മുന്നോട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയും. നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, നന്നായി ജീവിക്കണം, നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം. അത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും, ജീവിക്കാനൊക്കെ പറ്റും. നല്ല രീതിയിൽ ജീവിക്കുക. ഉപാസന എടുക്കുന്നവരുണ്ട്, കർമ്മപദ്ധതിയിൽ മുന്നേറാനായിട്ട് തൻ്റെ മടപതിയെ ബലപ്പെടുത്തി നടക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിലും എനിക്ക് ബലപ്പെടുന്നു പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പല സ്ഥലങ്ങളിൽ തറവാട് മടപതി സ്ഥാനം തന്നെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എവിടെയുണ്ടെന്ന് പറയണ കേട്ടു എന്നല്ലാതെ അവിടെ പോകുന്ന ഒരു ശീലമുള്ളവർ കുറവാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടും, പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഓടും, അവിടേക്കല്ല വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് പ്രശ്ന പരിഹാരം ചെയ്യാൻ നോക്കും. അപ്പോഴും മടപതി സ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, പരദേവതാസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എന്താ പോവാത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് വല്യച്ഛൻ്റെ വീട്ടിലായിരിക്കുന്നത്, വല്യച്ഛൻ്റെ വീട്ടിൽ മക്കളായിട്ട് ഞങ്ങൾ വഴക്കിലാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല എന്ന് പറയും. അല്ലെങ്കിൽ വല്യച്ഛൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലായിരിക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് വല്യച്ഛനായിട്ട് ഉണ്ടാത്ത കാരണം അങ്ങോട്ട് പോകണില്ല എന്ന് പറയും. തെറ്റല്ലേ, നമ്മൾ വല്യച്ഛനെയും മക്കളെയും കാണാനൊന്നല്ലല്ലോ അങ്ങോട്ട് പോകണത്, നമ്മുടെ മടപതിനെ കാണാനാണ് പോകണത്, നമ്മുടെ അവകാശമാണ് അത് കാണാം, അവിടെ പോയി സങ്കടം പറയുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ ചിന്തിക്കാതെ കണ്ടിട്ട് മടപതിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോവുക. അപ്പോൾ നമുക്ക് ചിരിക്കുന്ന മുഖമായിട്ട് എല്ലാവരുടെ മുൻപിൽ ചെന്ന് നിൽക്കാൻ കഴിയും, സന്തോഷത്തോടുകൂടി ഇരിക്കാൻ കഴിയും. ഒരു ഓണം വരുമ്പോഴോ വിഷു വരുമ്പോൾ മാത്രം ചിരിച്ചിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷത്തിൽ ഇരുന്നോണ്ട് കാര്യമില്ല, നമുക്ക് എന്നും ആ സന്തോഷം ഉണ്ടാവണം. വീട്ടുകാർ തമ്മിലുള്ള കൂടിച്ചേർച്ച ഉണ്ടാവണം, എല്ലാവരെയും വിളിക്കണം, എല്ലാവരോടും സംസാരിക്കണം, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരണം, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരണം, സ്വാർത്ഥത കൈവടിക്കണം, അസൂയ ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റണം. എല്ലാവരും ജീവിക്കുന്നത് നന്നാവാൻ വേണ്ടി തന്നെയാണ്. ആരും ആരിലും ചെറിയവരൊന്നുമില്ല, എല്ലാവരും വലിയവർ തന്നെയാണ്. ഓരോരോ കഴിവുകളുള്ള ആളുകളാണ് ഓരോ മനുഷ്യരും. നമ്മളൊരാളെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ അയാൾക്ക് ഇത്രയും സാമ്പത്തിക ശ്രേയസ് കുറവല്ലേ, അപ്പോൾ ആൾക്ക് കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അയാളായിരിക്കും ജ്ഞാനി, ഏറ്റവും വലിയ ജ്ഞാനി അദ്ദേഹം ആയിരിക്കും. ഓരോ കാര്യങ്ങളിലും ഓരോരുത്തർക്ക് കഴിവുണ്ടാവും. ചിലവർക്ക് പാടാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് നല്ല രീതിയിൽ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് നന്നായി കച്ചവടം ചെയ്യാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. പല രീതിയിലും ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് സമൂഹത്തിലെ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല. വലിപ്പം ചെറുപ്പം ഇല്ലാണ്ട് എല്ലാവരെയും കാണാൻ കഴിയണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം, വീട്ടിൽ നല്ലൊരു രക്ഷിതാവാൻ കഴിയണം, നല്ലൊരു ഭർത്താവാൻ കഴിയണം, നല്ലൊരു മകനാവാൻ കഴിയണം, നല്ലൊരു മരുമകനാവാൻ കഴിയണം, അല്ലെങ്കിൽ നല്ലൊരു മരുമകളാവാൻ കഴിയണം. നല്ലതുണ്ടാവണം എപ്പോഴും കൂടെ, അല്ലാതെ നമ്മൾ ഇപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പോയിക്കും നിങ്ങൾക്കൊന്നും വേറെ പണിക്ക് പോയിക്കൂടെ. അപ്പം ഞാൻ ആലോചിക്കുന്നൊരു കാര്യം വെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തിനെ നമ്മൾ ഈ തലമുറയിൽ നമുക്കത് എടുത്ത് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോണത്. എല്ലാവരും ചെയ്യണില്ലല്ലോ, നമുക്കതിനുള്ള അനുഗ്രഹം ദൈവം തന്നു, അപ്പം നമ്മളത് ചെയ്തു പോകണം. ആ ഒരു അനുഗ്രഹം കിട്ടിയാൽ ഞാൻ വളരെ സംതൃപ്തനാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ മരണം വരെ. ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് മുൻജന്മ സുഹൃത്തായിട്ട് തോന്നുന്നു. എൻ്റെ സ്വാമി അത്രയും സ്നേഹസ്വരൂപനാണ്. എൻ്റെ ഭഗവാൻ ഒരു പിടി പൂവ് അല്ലെങ്കിൽ ഒരു കൈപ്പൂവ് എനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിൽ വലിയ സന്തുഷ്ടനാണ്. വളരെ ചെറുപ്പം തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭഗവാനെ പൂജിക്കാനുള്ളത്. എൻ്റെ പരദേവതയാണ്, എൻ്റെ മടപതിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞാൻ സ്നേഹിക്കണം, അദ്ദേഹത്തിനെ കൂടെ കൊണ്ട് നടക്കണം, അദ്ദേഹത്തിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം, എൻ്റെ വാക്കിലും നോക്കിലും സംസാരത്തിലും ഉണ്ടാവണേ സ്വാമീന്ന്, പ്രവൃത്തിയിലൊക്കെ ഉണ്ടാവണേ സ്വാമീന്ന് എന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറയണം. ഓരോ ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം തുടങ്ങുമ്പോഴും അദ്ദേഹത്തിന് പറയുന്നത് ദിവസം സർവം മംഗളവും സർവം ശുഭാക്കി തരണം. എൻ്റെ യാത്രകളിൽ തടസ്സമില്ലാതെ എൻ്റെ സ്ഥാനത്ത് വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്ത് അവർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവണം, അവർക്ക് ധനബലം ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം, ഐക്യം ഉണ്ടാവണേ തമ്പുരാനേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ വ്യക്തികളും എനിക്ക് വലുതാണ്. അവർ വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ അവർ തരുന്ന ഓരോ രൂപയും നമുക്ക് നമ്മുടെ അരി വാങ്ങാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളാണ്.
അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന ഈ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മളൊരു ദിവസം തുടങ്ങുന്നത്. കർമ്മബലവും ധനബലവും ഉണ്ടാവണം, ഐക്യം ഉണ്ടാവണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം, മറ്റുള്ളവരുടെ ചീത്ത പറയാനുള്ള കഴിവ്, ചീത്ത പറയാൻ നമുക്ക് അല്ലേ ഉപദേശങ്ങളൊക്കെ കൊടുക്കാം, ആവശ്യത്തിനെ അനാവശ്യത്തിനായി പോകരുത്. ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ധർമ്മങ്ങൾ അല്ലേ, ഭഗവാൻ കൃഷ്ണൻ അർജുനോട് യുദ്ധസമയത്ത് പറഞ്ഞത് നിന്റെ ഗുരു കാരണവന്മാരാണ് മുൻപിൽ നിൽക്കുന്നത്, നീ ചിന്തിക്കണ്ട. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നീ ആയുധം എടുത്തേ പറ്റൂ എന്നാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ ധർമ്മം ഉണ്ടാവണം, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണം, ആ ഒരു ലക്ഷ്യം തന്നെയാണ് നമുക്കും നമ്മുടെ ഭഗവാൻ തന്നിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിക്കും, നിങ്ങളും പണം വാങ്ങുന്നില്ലേ? പണം ഒരു ആവശ്യ ഘടകമാണ്, മുന്നോട്ട് പോകാൻ പണം ആവശ്യ ഘടകമാണ്. പണം വാങ്ങുന്നതിന് ഒരു കണക്കുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കാതെയുള്ള പണം വാങ്ങി ചെയ്തു കൊടുക്കുക, അവർക്ക് കാര്യസാധ്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, സന്തോഷങ്ങൾ എത്തിച്ചു കൊടുക്കുക, ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കുക, അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും നമ്മളെ കിട്ടുന്നുണ്ട്, എപ്പോൾ വന്നാലും നമ്മളെ കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിലൊരു കാര്യം കൂടി പറയുകയാണ് എൻ്റെ സഹോദരങ്ങളോട് സഹോദരികളോട്, നമ്മൾ എറണാകുളത്ത് പുതുതായിട്ട് നമ്മുടെ ഈ മഠത്തിൻ്റെ ഒരു ശാഖ അവിടെ തുടങ്ങുകയാണ്. എറണാകുളം എളമക്കര കഴിഞ്ഞിട്ട് താന്നിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പുതുതായിട്ട് സ്ഥാനം അടുത്ത ആഴ്ചയോടുകൂടി തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പണി പൂർത്തീകരിച്ചിട്ടില്ല, അവിടുത്തെ തിരക്കുകൾ കാരണം അവിടെ പോയി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്, താന്നിക്കൽ പെട്രോൾ പമ്പിൻ്റെ സൈഡിലാണ്, വൈകുണ്ഠൻ ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ, ആ ഒരു ലൈനിലാണ് നമ്മൾ സ്വാമിയുടെ ഒരു സ്ഥാനം വരുന്നത്. എറണാകുളത്തായിട്ട് എറണാകുളത്തുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങൾക്കും അതുപോലെ കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നീ ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ സുഗമമായി വന്നു ചേരാൻ, കാര്യങ്ങൾ സ്വാമിയിൽ സമർപ്പിക്കാനും കാര്യസാധ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും ഇപ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടിയിട്ടും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ടാവും. കുലാചാരങ്ങൾ മുടങ്ങാതെയും തെറ്റാതെയും അതുപോലെ തന്നെ ചെയ്തു പോവുക. അതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക, നമ്മുടെ സ്വാമിയുടെ അനുകൂലം അതിനുണ്ടാവും. നമ്മളുടെ ഒരു പ്രവർത്തനം, നമ്മുടെ ഭഗവാൻ തന്നിട്ടുള്ള ഒരു അറിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.